ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ് ഇറ്റ്സ് മീ ട്രാവൽ ബഡി അപ്പോൾ ഗൈസ് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാനിപ്പോഴും കാലിക്കറ്റ് അല്ലത് കാലിക്കറ്റ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ പുതിയ കണ്ടൻസ് വീഡിയോസ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്ച്വലി ഞാൻ അതിന് പറ്റിയൊരു മൂഡിലല്ല അപ്പോൾ ഞാൻ പാർക്കിങ്ങിൽ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു സൈക്കിൾ കാണാനിടയായത് നമ്മുടെ പണ്ടത്തെ ഒരു വണ്ടി അതായത് നമ്മുടെ ഹീറോൻ്റെ സൈക്കിൾ പഴയ വണ്ടി അപ്പോൾ അത് എൻ്റെ ബാക്കിലുണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ നിങ്ങൾക്കറിയില്ല ഞാൻ ജസ്റ്റ് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ എനിക്ക് മനസ്സിൽ ഉദിച്ചൊരു കാര്യമാണ് നമ്മുടെ ഹീറോൻ്റെ ഹിസ്റ്ററി ഒന്ന് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക അതേപോലെ സൈക്കിളിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും നമ്മുടെ സൈക്കിൾ മേഖലയിൽ ഫസ്റ്റ് വന്ന സൈക്കിളിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളും തരാമെന്ന് കരുതി അപ്പോൾ ഗൈസ് നിങ്ങൾ ആദ്യമായിട്ട് ഞാൻ ചാനൽ വീഡിയോ കാണാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്തില്ല ബെല്ലേക്ക് തന്നെ ചെയ്യുക അപ്പോൾ ഗൈസ് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ സൈക്കിൾ ഇതിൻ്റെ പേര് ഹീറോ ജെറ്റ് ഗോൾഡ് എന്നാണ് ഇതിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ എന്താണെന്നില്ല ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ കണ്ടു മറന്ന അല്ലെങ്കിൽ വല്ലാതെ താല്പര്യം കാണിക്കാത്തൊരു സൈക്കിളാണ് അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഇന്നത്തെ ഈ ന്യൂജൻ കാലഘട്ടത്തിൽ ഏകദേശം 2020 കാലഘട്ടത്തിൽ പയ്യന്മാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലത്തെ ന്യൂജൻ പയ്യന്മാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയുന്ന സൈക്കിൾ എന്ന് പറഞ്ഞാൽ MTB ഹൈബ്രിഡ് അതുപോലെ തന്നെ റോഡ് സൈക്കിൾ ടൂറിങ് സൈക്കിൾ ഇങ്ങനത്തെ സൈക്കിളായിരിക്കും പക്ഷേ ഈ ഒരു സൈക്കിൾ എന്നാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് എത്തിയത് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം ഇതിൻ്റെ ടയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക ആദ്യം ഇപ്പോൾ ഉള്ളത് മെട്രോ എന്ന് പറഞ്ഞൊരു ടയറാണ് അപ്പോൾ നമുക്ക് നോക്കിയാൽ മതി ഇതിപ്പോൾ ഈ ടയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂറിങ് സൈക്കിളിൻ്റെ ഒരു ടയറാണ് അതായത് ഈ ഒരു സൈക്കിളുകൊണ്ട് ആൾക്കാർ ഇന്നത്തെ നമ്മുടെ MTBൻ്റെ ആണെങ്കിലും ഹൈബ്രിഡിൻ്റെ ആണെങ്കിലും റോഡ് സൈക്കിളിൻ്റെ ആണെങ്കിലും എല്ലാ വിധത്തിലും യൂസും ഈ ഒരു സൈക്കിളിൽ കിട്ടുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത് സിംഗിൾ സ്പീഡാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പെർഫെക്ഷൻ അത്രേ ഉണ്ടാവുകയുള്ളൂ ചവിട്ടാനാണെങ്കിൽ അത്ര പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ബാക്കിലെ ഗ്യാരേജ് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഉറപ്പിലെ ഗ്യാരേജാണ് അതുപോലെ തന്നെ ഈ സൈക്കിളുമ്പോൾ തന്നെ കമ്പനിയായിട്ട് ലോക്ക് സിസ്റ്റം കൊടുക്കുന്നുണ്ട് പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായ സീറ്റാണ് ഇതിൻ്റെ ബാക്കിലൊക്കെ കണ്ടോ നല്ല സോക്കപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സീറ്റാണ് ഇത് ഒരുപാട് ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ പെഡൽ സിസ്റ്റം വളരെ ഭംഗിയേറിയ പെഡൽ സിസ്റ്റമാണ് ജസ്റ്റ് കാണിച്ചു തരാം ഒരുപാട് ആൾക്കാർക്ക് ഈ സൈക്കിളിനെ കുറിച്ച് അറിയുന്നുണ്ടാവും പക്ഷേ ഇപ്പോഴും അറിയാതെ പോയ കുറേ ആൾക്കാരുണ്ടാവും ശ്രദ്ധിക്കാതെ പോയ കുറേ ആൾക്കാരുണ്ടാവും അവർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ജസ്റ്റ് പറയുന്നത് പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റം നോക്കിയാൽ തന്നെ നമ്മൾ ഇന്നത്തെ പോലെ കേബിൾ സിസ്റ്റം അല്ല വരുന്നത് ഫുള്ള് കമ്പി ഘടിപ്പിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇതാണ് ഒരു ബ്രേക്ക് ബാക്ക് ബ്രേക്കാണ് ഇത് അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ഇത് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്തുണ്ടോ ബ്രേക്ക് കട്ടാണല്ലോ ഇയാൾ സൈക്കിളൊന്നും തീരെ ശ്രദ്ധിക്കാത്ത ഒരാളെ തോന്നുന്നു നന്നായിട്ട് തുരുമ്പ് പിടിച്ചാകെ വൃത്തികേടായിട്ടുണ്ട് സൈക്കിള് ഈ ഒരു സൈക്കിളിൽ പണ്ടത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ ഒരുപാട് വെയിറ്റ് ചുമന്നുകൊണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ സൈക്കിളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതായത് നമ്മുടെ പഴയകാല സൈക്കിളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവം ഇതിൻ്റെ ബെൽ തന്നെയാണ് അല്ലാതെ എന്താ പറയുക നമ്മുടെ പണ്ടത്തെ സിനിമകളിലൊക്കെ പ്രേമം പൂത്തുറഞ്ഞിരുന്ന ഈ സൈക്കിളിൻ്റെ ബെല്ലടിയിൽ നിന്നായിരുന്നു അതുപോലെ തന്നെ രാവിലെ പത്രക്കാർ വരുമ്പോഴും പാൽക്കാർ വരുമ്പോഴും ഒക്കെ ഈ ഒരു ബെല്ലിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു വളരെ നൊസ്റ്റായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ സൈക്കിളിൽ എനിക്ക് പറയാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓടി വരുന്നതൊക്കെ സൈക്കിൾ ഒന്ന് ചവിട്ടി വെക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഓണർ ഇപ്പം എൻ്റെ അടുത്തുനിന്ന് പോയി അപ്പോൾ ലോക്ക് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ നമുക്ക് ചവിട്ടി വെക്കാൻ നല്ല ഒരു ചാൻസ് ഇല്ല നമ്മുടെ സൈക്കിളിനെ കുറിച്ച് നമുക്ക് അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ജസ്റ്റ് സൈക്കിൾ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മയിൽ വന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇതിനറിയാത്ത കുറേ ചെറിയ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് അറിയാമെന്ന് രീതിയിൽ മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ഹീറോ സൈക്കിൾസ് കമ്പനിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഹീറോ ബൈക്കിൻ്റെ ഒക്കെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഈ സൈക്കിൾസിൻ്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 1956 പഞ്ചാബിൽ ലുധിയാന എന്ന സ്ഥലത്താണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്
പിന്നീട് ഇപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോക രാജ്യങ്ങൾ അവർ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഏകദേശം ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 19,000 സൈക്കിൾസ് പെർ ഡേ അവര് ലോക രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ഡെയിലി നടക്കുന്നു. നമ്മുടെ ഹീറോന്റെ സൈക്കിൾ മാനുഫാക്ചർ കമ്പനിയിൽ ഏകദേശം 7,610 എംപ്ലോയീസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഗൂഗിളിൽ വിക്കിപീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഒരു വേൾഡ് ഗിന്നസ് റെക്കോർഡും വരെ കിട്ടിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ഡേ 19,000, അതായത് വേൾഡിലെ ഏറ്റവും കൂടുതൽ ഒരു ദിവസം സൈക്കിൾ നമ്മുടെ ബൈസിക്കിൾസ് മേക്ക് ചെയ്യുന്നൊരു കമ്പനി എന്നുള്ള രീതിയിലാണ് ഇവർക്ക് ഈ റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്, എന്താ അപ്പോൾ ഹീറോനെ കുറിച്ച് ഇത്രയൊക്കെ മതിപ്പ് പറഞ്ഞിട്ട് നീ എന്താണ് യൂസ് ചെയ്യാത്തത്? എൻ്റെ കയ്യിലൊരു ഹീറോയുടെ സൈക്കിൾ ഓൾറെഡി ഉണ്ട്, MTB എന്നാണ് സ്പ്രിൻറ്റിൻ്റെ. എൻ്റെ കയ്യിൽ ഒരു വണ്ടി ഇല്ലാന്ന് തന്നെ ഉള്ളൂ. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന ഒരു വണ്ടി മേടിക്കണം. കാരണം ഞാൻ ഈ സ്പോർട്സ് പരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റൈഡ് പോകുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് റൈഡിൽ നമുക്ക് ഈ ഒരു വണ്ടി, അതായത് സിംഗിൾ സ്പീഡ് ഗിയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിന് വളരെ ബെനിഫിറ്റുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ പ്ലാനിങ്ങിലുണ്ട്. ഇപ്പോൾ എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു വണ്ടിക്ക് ഏകദേശം മാർക്കറ്റ് റേഞ്ച് ഏകദേശം 5 രൂപ കിട്ടാണ്ട്, ഫ്രഷ് തന്നെ കിട്ടാണ്ട്. അപ്പോൾ ഇൻ കേസ് ചിലപ്പോൾ വാങ്ങാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്തു മാത്രമുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അത് വലിയൊരു കണ്ടന്റ് ആയിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ച് ഇഷ്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാം ഫോണിലാണ് ഇപ്പോൾ ക്യാം യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിന് വന്നുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ക്യാമും കാണുന്ന കയ്യിലില്ല. അപ്പോൾ സൗണ്ടിൽ കുറച്ച് ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ ഡെയിലി ഇവിടുന്ന് നല്ല കണ്ടൻസ് ചെക്ക് ചെയ്തിട്ട് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണം എന്നെ പിടിയുക. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ടും ഷെയർ ചെയ്യുക, മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഗൈസ്, ഇറ്റ്സ് മീ ട്രാവൽ ബഡി സൈനിങ്.